ഹലോ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ് വാവേ എന്നൊരു സ്മാർട്ട് ഫോൺ ബ്രാൻഡ്. വാവേ എന്ന് ഞാൻ പറഞ്ഞു, ഹുവായി എന്ന് പ്രൊണൗൺസ് ചെയ്യുന്നവരുണ്ട്, കറക്റ്റ് ആയിട്ടുള്ള പ്രൊണൗൺസിയേഷൻ വരുന്നത് വാവേ എന്നാണ്. അപ്പം വാവേ എന്നൊരു സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ഇന്ത്യയിൽ വന്നിട്ട് ഏകദേശം 2 വർഷത്തോളമായി. ഹോണർ എന്ന പേരിൽ ഒരുപാട് സ്മാർട്ട് ഫോൺസ് ആണ് വാവേ ഇന്ത്യയിൽ പുറത്തിറക്കിയത്. അതെല്ലാം തന്നെ ഒരുപാട് വിറ്റുപോയ സ്മാർട്ട് ഫോൺസുകളായിരുന്നു. വാവേ എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ അപ്പം ഏറ്റവും കൂടുതൽ വിപണി മൂല്യത്തിൽ 2nd സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ്. ആപ്പിളിനെ കടത്തിവിട്ട് 2nd സ്ഥാനത്തേക്ക് കഴിഞ്ഞ വർഷങ്ങളിലാണ് ഇത് എത്തിയത്. കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ വാവയുടെ സെയിൽ നടന്നത്. ഇനി അവരുടെ ഫ്രണ്ടിൽ സാംസങ് മാത്രമുള്ളായിരുന്നു. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അമേരിക്ക ഇവർക്കിട്ട് ഒരു മുട്ടൻ പണി കൊടുക്കുന്നത്. പണി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അതേ നമ്മുടെ വാവയെ നമ്മുടെ അമേരിക്ക ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു. ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഒരു പ്രൊഡക്ട്സും വാവയ്ക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. അമേരിക്കയുടെ ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഗൂഗിളും അതേപോലെ തന്നെ ആൻഡ്രോയിഡും. അപ്പം ഗൂഗിളും ആൻഡ്രോയിഡും നമ്മുടെ വാവേ സ്മാർട്ട് ഫോൺസിലും കിട്ടില്ല. അതേപോലെ തന്നെ മറ്റൊരു പ്രശ്നം വരുന്നത് വാവയുടെ എല്ലാ കമ്പോണൻസും അവർ ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. അതിൽ നമ്മുടെ US മാർക്കറ്റും വരും. വാവയിൽ യൂസ് ചെയ്തിരിക്കുന്ന പല ചിപ്സെറ്റുകളും അമേരിക്കൻ കമ്പനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിപ്സെറ്റുകളാണ്. അതും അവർക്ക് ലഭിക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് വാവയ്ക്ക് നല്ല അടിപൊളി ഒരു പണിയാണ് കിട്ടിയത്. ഗൂഗിൾ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഗൂഗിൾ പ്ലേ സ്റ്റോർ, ഗൂഗിൾ മാപ്സ്, ജിമെയിൽ, അതേപോലെ തന്നെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ്, ആൻഡ്രോയിഡ്, ഇതൊന്നും വാവയ്ക്ക് ലഭിക്കില്ല. അപ്പൊ വാവ എന്താണ്, ഒരു 90 ദിവസത്തെ സമയമാണ് വാവയെ അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ചോദിച്ചിരിക്കുന്നത്. വാവ എന്ന ബ്രാൻഡ് ഇതൊരു 10 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് മനസ്സിൽ കണ്ടിരുന്നു, ഇങ്ങനെ ഒരു ബാന് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി. കാരണം ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ചൈനയിലെ അവരുടെ മെയിൻ സെന്ററിൽ തന്നെ ഇവരൊരു ചെറിയ വിങ് സ്റ്റാർട്ട് ചെയ്തു. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ അവരുടേതായ ഒരു OS ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. ഈ ഒരു OS ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 10 വർഷം ആണെന്നാണ് നിലവിൽ പറയുന്നത്. പക്ഷെ 10 വർഷമല്ല, അതിനു മുമ്പേ സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കൊരു 10 വർഷം കൂട്ടാം. 10 വർഷത്തിന് മുമ്പ് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തു. സെപ്പറേറ്റ് ഒരു വിങ് ഇവരുടെ ആ ഒരു മെയിൻ സെന്ററിൽ തുടങ്ങി. ആ ഒരു വിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര സെക്യൂരിറ്റിയാണ്. അവിടെ ഉള്ളിലേക്ക് ഒരു സ്മാർട്ട് ഫോൺ പോലും കയറ്റി വിടത്തില്ല. അതേപോലെ അവർ കുറെ എഞ്ചിനീയേഴ്സിന്റെ സഹായത്തോടെ അവർ OS ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഈ ബാൻ വന്നിട്ടും അവർ ഒരു OS ഡെവലപ്പ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ബാൻ വന്ന സമയത്ത് ഇവർ കുറെ എഞ്ചിനീയേഴ്സിനെ ഹയർ ചെയ്തു. ഹയർ ചെയ്ത ശേഷം വളരെ ഫാസ്റ്റർ ആയിട്ട് അവരുടെ ഒരു OS ഡെവലപ്പ് ചെയ്തു. ഇപ്പൊ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് അവർ പുതിയൊരു OS ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു OS ഒരു പേടിക്കുന്നത് ഹോങ്മാങ് OS എന്നാണ് ഇന്ന് ചൈനയെ വിളിക്കുന്നത്. ഗ്ലോബലായിട്ട് ഓക്ക് OS എന്ന് പറയപ്പെടുന്നു. ഇനി ഈ ഒരു OS ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഒരു OS പ്രത്യേകതയായിട്ട് അവർ പറയുന്നത് ഈ ഒരു OS എന്ന് പറയുന്നത് 60% ആൻഡ്രോയിഡിനെക്കാട്ടി ഫാസ്റ്റർ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. പറയുന്നത് മാത്രമല്ല, ഇവരത് പ്രൂവ് ചെയ്തു. ഒരു റീസെന്റ് ആയിട്ട് വന്ന ഒരു ഈവെന്റിൽ ഇവര് എല്ലാ ബ്രാൻഡ്സിനെയും ഒരുവിധം എല്ലാ ബ്രാൻഡ്സിനെയും അവരെ ഈവെന്റിലേക്ക് വിളിച്ചിട്ട് ഈ ഒരു OS ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത സമയത്താണ് ഈ ഒരു പ്രൂഫ് അവർ ഇത് പ്രൂവ് ചെയ്തത്, ഇത് 60% ആൻഡ്രോയിഡിനെക്കാട്ടി ഫാസ്റ്റർ ആണെന്നുള്ളത്. ഇപ്പൊ നിലവിൽ ഈ ഒരു OS കോപ്പീസ് നമ്മുടെ ഷവോമി അതേപോലെ തന്നെ വിവോ, ഒപ്പോ എന്നീ ബ്രാൻഡുകൾ മേടിച്ചിട്ടുണ്ട്. അവര് അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി പണി കിട്ടാൻ പോകുന്നത് ഗൂഗിളിന് തന്നെയാണ്. ഒരു കാര്യം കൂടെ പറയട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിലായിരുന്നു നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാകുമ്പോൾ. ഗൂഗിൾ പ്ലേ സ്റ്റോറിലാണ് എങ്ങനെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് കിട്ടും എന്നുള്ളത്. നിങ്ങൾക്ക് ആപ്റ്റോയിഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ പറ്റി അറിയാമെങ്കിൽ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. ആപ്റ്റോയിഡ് എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് ആൻഡ്രോയിഡ് സ്റ്റോറാണ്. ഈ ഒരു ആപ്റ്റോയിഡിനകത്ത് നമുക്ക് ഏകദേശം 8000 ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് കിട്ടും. ഈ ആപ്റ്റോയിഡുമായിട്ട് ടൈ ചെയ്തിട്ട് വാവേ ആപ്പ് സ്റ്റോർ എന്ന് പറയുന്ന ഒരു ആപ്പ് സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്ലാനും വാവേക്കുണ്ട്. ഇനി അപ്പൊ ആൻഡ്രോയിഡിനും അതേപോലെ തന്നെ പ്ലേ സ്റ്റോറിനും ഒരു ഇതായി. അപ്പം ഗൂഗിളിലാണ് ഇനി പണി കിട്ടാൻ ചാൻസ് ഉള്ളത്. കാരണം ആൻഡ്രോയിഡിനെക്കാട്ടി 60% ഫാസ്റ്റർ ആണെന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെ ശ്രമിച്ചാലും ആൻഡ്രോയിഡിനെക്കാട്ടി ഫാസ്റ്റർ ആയിട്ടുള്ള ഒരു OS കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബ്രാൻഡ്സും കസ്റ്റമേഴ്സും അങ്ങോട്ട് തന്നെ പോകും. ഇനി സംഭവിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ ഷവോമി, വിവോ, ഒപ്പോ എന്നീ ബ്രാൻഡുകൾ ഈ OS എന്ന് പറയുന്ന സാധനത്തിനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ പുതുതായിട്ട് വരുന്ന സ്മാർട്ട് ഫോൺസിനും OS വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഹുവാവേയുടെ മേറ്റ് 30 എന്നീ സ്മാർട്ട് ഫോണുകളെ ലോഞ്ച് ചെയ്യുന്നത് OS എന്നാണ് അവർ പറയുന്നത്. ഏകദേശം ഒക്ടോബർ നവംബറിലൂടെ തന്നെ OS വിപണിയിൽ എത്തുമെന്നാണ് പറയുന്നത്. ഇനി ഗൂഗിളിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ ബാൻ ഒഴിവാക്കുക എന്നുള്ളതാണ്, അത് മിക്കവാറും ചെയ്യാൻ ചാൻസ് ഇല്ല. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ ഹുവാവേയ്ക്ക് OS ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ഡിമാൻഡ് ആയിരിക്കും വരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. കാരണം ഗൂഗിളിൽ ഇതുവരെ കോമ്പറ്റീറ്റേഷൻ ഒന്നും വന്നിട്ടില്ല. ആൻഡ്രോയിഡിൽ ഇതുവരെ കോമ്പറ്റീഷൻ ഒന്നും വരാത്തത് കൊണ്ട് തന്നെ അവർ അതിൽ നമുക്ക് വലിയ വിഷയം ഒന്നും വന്നിട്ടില്ല. കാരണം
ഇപ്പോഴാണ് ആൻഡ്രോയിഡിന്റെ കോമ്പറ്റീറ്റർ വന്നത്. ഇനി ആൻഡ്രോയിഡ് എന്താണ് ചെയ്യാൻ പോകുന്നതും ഓക്കോ എസ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു 2019 അവസാനത്തോടെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പം വാ യൂസേഴ്സ്, ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. നിങ്ങൾക്ക് പണിയൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെ വോയിസിന് വോയിസ് ചേഞ്ച് ചെയ്ത് വരുന്നതായിരിക്കും. ഓക്ക് വോയിസ് വന്നിട്ട് ആൻഡ്രോയിഡിനെക്കാട്ടി ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വോയിസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടൊന്ന് അതിലേക്ക് കൂടി ഇനി എപ്പോൾ ചെയ്ത് വെക്കാം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.